കേരളത്തിൽ ഇനി അത് തൃശ്ശൂരിലായാലും ഞാൻ ഉദ്ഘാടനത്തിന് വരണമെങ്കിൽ എം പി ആയിട്ടല്ല ഒരു സിനിമാ നടനായിട്ടേ വരൂ, അങ്ങനെ വരണമെങ്കിൽ എനിക്ക് കാശ് കിട്ടണം, കാശ് എണ്ണിത്തരാതെ ഒരു ഉദ്ഘാടനത്തിനും എന്നെ കിട്ടില്ല. ഇതാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി തുറന്നു പറഞ്ഞത്. ഇത്ര അധപതിച്ചു പോയ രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടേ ഇല്ലെന്നാണ് ഇപ്പോൾ തൃശ്ശൂരിലെ സാധാരണ ജനം പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഇതിന് മുമ്പ് ഉണ്ടായിക്കാണുന്നു. ആഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ആഗ്രഹങ്ങളാണ്, അതെല്ലാം പദ്ധതികളുമാണ്, അതെല്ലാം സാധ്യമാക്കിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നതും എൻ്റെ ജോലിയിലെയും നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഭാരവും വർദ്ധിപ്പിക്കുന്നത് മാത്രമായ കാര്യമാണ്. അതെല്ലാം ചെയ്യാനുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം എനിക്ക് ചുറ്റും നിങ്ങളെങ്കിലും ഒരുക്കി തരണം. തൃശ്ശൂര് ഇങ്ങോട്ട് തന്നത് എങ്ങനെങ്കിലും തട്ടിപ്പറപ്പിക്കാൻ വേണ്ടി, തട്ടിപ്പറിക്കാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഘങ്ങൾ ചുറ്റും കിടന്ന് വേവലാതി പൂണ്ട് അല്ലേ പെരിച്ചാഴികളെ പോലെ ഓടി നടക്കുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്, അവരെയൊന്നും എൻ്റെ അടുത്തേക്ക് കടത്തിവിടരുത്. ഇതും കൂടി കാര്യകർത്താക്കളുടെ ഒരു കർത്തവ്യമായി, ഉത്തരവാദിത്വം പേറുന്ന കർത്തവ്യമായി കരുതണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു, അതിനുള്ള ഒരു ചങ്കുറപ്പ് എനിക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം. ഞാൻ സിനിമയും ചെയ്യും, അല്ലാതെ ഇതിനകത്തുനിന്ന് ചുരണ്ടിയെടുത്ത് തിന്ന് ജീവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സിനിമ ചെയ്യും, എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 5 മുതൽ 8% അത് നൽകാനേ എനിക്ക് അവകാശമുണ്ട്. കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത്, പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും. അതിന് തിരിവും ഉണ്ടാവില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, തിരിവുണ്ടാവും. ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എം പിയെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും. ആ കാശിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ല, അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. കൂടുതലായൊന്നും വിവരിക്കുന്നില്ല. ഇത് കേട്ട തൃശ്ശൂരിലെ ബി ജെ പി നേതാക്കളും അങ്കലാപ്പനാണ്. ഇങ്ങനെ വന്നാൽ എം പിയുടെ തൃശ്ശൂരിലെ രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള ഓഫീസ് അടച്ചുപൂട്ടി അവിടെ സുരേഷ് ഗോപി സിനിമാ താരമെന്നൊരു ബോർഡ് തൂക്കി ഓഫീസ് മാറ്റേണ്ടി വരും. ബി ജെ പി നേതാക്കൾക്ക് എം പി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് നിശ്ചയിക്കണമെങ്കിൽ താരമെന്ന നിലയിൽ എം പി വാങ്ങുന്ന ആ റേറ്റ് നിശ്ചയിച്ച് പറയേണ്ടി വരും. പാർട്ടി നേതാക്കൾ തന്നെ അത് കൈയോടെ വാങ്ങി സുരേഷ് ഗോപിക്ക് നൽകേണ്ടിയും വരും. ചടങ്ങുകളുടെ വലിപ്പത്തിനനുസരിച്ചാകും താരമായ എം പി തന്റെ റേറ്റ് നിശ്ചയിക്കുക. അതിനായി ഒരു റേറ്റ് കാർഡും ബി ജെ പി നേതാക്കൾക്ക് ഓഫീസ് ഭാരവാഹികൾക്കൊക്കെ കൈമാറുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പണം പിരിച്ചെടുക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയത്തെ ഇത്ര പരസ്യം ഉപയോഗിക്കുന്ന ഒരു എം പിയെ ഇതിനു മുമ്പ് ഇന്ത്യ കണ്ടിട്ടുണ്ടാവില്ല. ഇനിയും സിനിമ ചെയ്യും, സിനിമകളിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% ജനങ്ങൾക്ക് നൽകും, അത് അങ്ങനെ കിട്ടുന്ന പണം സമൂഹ നന്മയ്ക്ക് ഉപയോഗിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല, എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞതാണല്ലോ, മന്ത്രിയൊന്നും ആവണ്ട, എം പി ആയാൽ മതി, എനിക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആവണം, അവർക്ക് വേണ്ടി വർത്തിക്കുന്ന എം പി ആവണമെന്ന് ഞാൻ ചങ്ക് വിരിച്ചല്ലേ പറഞ്ഞു. എന്നെ ഇങ്ങനെ ഒരു കസേരയിൽ കൊണ്ട് ഇരുത്തിയിട്ട് അവിടം ഞാൻ ശ്രദ്ധിക്കാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ ഉപദേശകൻ വന്നാൽ പിന്നെ ആ ഉപദേശകനെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാണ് അത്രയും. അപ്പോൾ കേന്ദ്രമന്ത്രിപ്പണി സുരേഷ് ഗോപിക്ക് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ മടുത്തു തുടങ്ങി എന്ന് സാരം. ക്യാബിനറ്റ് പദവി കിട്ടാത്തത് കൊണ്ട് പിൻവാങ്ങി നിന്നതാണ് സുരേഷ് ഗോപി. എന്നാൽ തനിക്ക് ദക്ഷിണേന്ത്യയുടെ മൊത്തം മന്ത്രിയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ക്യാബിനറ്റ് പദവി വെട്ടി സഹമന്ത്രിയാക്കിയത്. പക്ഷേ പറയാനുള്ള മംഗത്തരമൊക്കെ സുരേഷ് ഗോപി എന്ന എസ് ജി അന്ന് തൊട്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വോട്ടർമാർ ആകെ അങ്കലാപ്പിലാണ്. ജയിപ്പിച്ച് വിടുകയും ചെയ്തു, ഇല്ലത്തു നിന്നും പുറപ്പെട്ടു, അമ്മാത്തയ്ക്ക് എത്തിയതുമില്ല എന്നൊരവസ്ഥ ആയിപ്പോയി.
ഇനി എന്തൊക്കെ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ തൃശ്ശൂർ.